हेलो एवरी वण वेलकम टू निया किचन। अब इन वीडियो अब इन या तैयार वीडियो बीफ फ्राई है। वाले एलुपे बीफ फ्राई तैयार नमुक नोक अंत नि आदमी वीडियो का सब्सक्राइब मरकल यानि और को बीफाण अब ईर को बीफि आवश्यक इंग्रीडियेंट्स मजलपुड़ी और स्पून कुरमुक पड़ी रू स्पू उ आवश्यक गरम मसाल स्पू मुलग पड़ी और स्पू जिंजर गार्लिक पेस्ट और स्पू इंजी और मीडियम सैज वी पत्ण आवश्यक करवेपिल पचमुक और ते चाटर काल कप कोचर कपड़ी कोच बीफि नपू कड़ मेनु या ता डिस्क्रिप्शन बॉक्सल को अब नमक तैयार नोक आदमी ते बीफि नाइट कहुरी कुरिटेट अरसपू मजलपुड़ी या चेतीटें आवश्यक कुछ उपड़ी चेक अलग उपाल चेक या उपल चेरते और स्पू कुमुक पड़ी चेरत टोटल रुपू कुमुक पड़ी इवे चेक इं या बीफ वेविक वी आदमी और स्पू कुमुक पड़ी चेर्तु पीड़े काल स्पू गरम मसाल चेरतीट इन नुक इत मिनट नमुक वेवीच लो फ्लेम वे आदते और बिस्ल कह ची वे इत मिनट वेवीच ना बीफ इवे वेंद अंतर और पानी कुछ वेच्चे ना चूड़ा शेष वेपरूम उपयोग ना कम ना टेस्ट कमें साधन वेल उपयोग ना तेनाकोत चेरत ची वे इलाकोड़ी तेनाको करी पा अब ना ची वे वेपरूम तेनाकोत वरत को यानि और उपुम मजलपुड़ी चेर्तको चेर्तीटा ई तेनाकोति या वरत को तेनाको कलर मारी वो तेनाको कलर मारीटें इन नमक वरत कोरी और बौल्ले अवे मैं अब ना तेनाकोति रेडी आईटेम नमुक अद पानी ते अद नमुक और स्पू कड़ चेत अब कड़ग ना पोटे कड़ग पोटेमें नमें ओर ओर इंग्रीडियेंट्स इलाक चेरत आदमी करवेपिल करवेपिल नाइट मूत वह नमुक आदमी वेत चेरत वेत या नूट कीरी आद चाईट अर आवश्यक नूट कीरीटा मे वी पचमण मार्दे इलाकोड़ोड़ी चाईट इंजी इंजी चाईट नीलिए अदूँ चेरत इलाकोड़ा പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ അതും ഇട്ട് കൊടുത്ത് നല്ലായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അല്ലെങ്കിൽ ഇതിന്റെ പിന്നെ അടിക്ക് പിടിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക പിന്നീട് ഒരു കപ്പ് കൊച്ചുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊച്ചുള്ളി അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ ഒരു കപ്പാണ് ചേർത്തത് പിന്നീട് അല്പം ആവശ്യത്തിന് ഉപ്പുനീര് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഒരു പച്ചമുളക് ഇട്ടു അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് യൂസ് ചെയ്യാവുന്നതാണ് ഇവിടെ എൻ്റെ പച്ചമുളകിന് നല്ല എരിവുള്ള കാരണം ഞാൻ ഇവിടെ ഒരെണ്ണേ ഉപയോഗിക്കുന്നുള്ളൂ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്തിനെങ്കിൽ നല്ലതായിട്ട് ഇളക്കുക പിന്നീട് നമ്മുടെ മുളകുപൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇവയും കൂടി ചേർത്ത് നമ്മുടെ മസാലകളെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഞാൻ ഇവിടെ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല മല്ലിപ്പൊടി ഉപയോഗിക്കാതെയാണ് ഞാൻ ഈ ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നതിന് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം പിന്നീട് ഞാൻ ഈ വെള്ളം ചേർക്കുന്നത് നമ്മുടെ ബീഫ് വെന്ത വെള്ളമാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ഈ ബീഫ് വെന്ത വെള്ളം ഉപയോഗിക്കാൻ പാടില്ല കാരണം കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട് നമ്മുടെ സാധാരണ പച്ചവെള്ളം ചേർത്താൽ മതി പിന്നീട് നമ്മുടെ വറുത്ത തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ വെന്ത ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ ഈ വെള്ളം അങ്ങ് ഊറ്റി കളയാവുന്നതാണ് ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം ചേർത്തിട്ട് നമുക്ക് ബീഫിനെ നമുക്ക് ഇനി കുറച്ചും കൂടി ഈ മസാലകളിലൊക്കെ ഇട്ട് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ ഈ വെള്ളം വറ്റുന്നിടം വരെ നമുക്ക് ഇങ്ങനെ നല്ലതായിട്ട് ഇളക്കി നമ്മുടെ ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതിനൊന്നും നല്ലതായിട്ട് ഒന്ന് മൂടി പൊത്തി അടച്ചു വെച്ച് വേണം ഇതിനെ വേവിക്കാൻ അപ്പം എനിക്ക് കുറച്ചും കൂടി ഞാനിവിടെ ബീഫിൻ്റെ വെന്തവെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഈ വെള്ളം വറ്റുന്നിടം വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ മൂടിപ്പൊത്തി ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അത് അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം
അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബീഫ് ഫ്രൈ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും കമൻ്റ് അയക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇപ്പോൾ ഇതാ ഇപ്പോൾ എൻ്റെ ബീഫ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതായത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി നല്ലതായിട്ട് ഒന്ന് ഇളക്കി ഇനി നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കായപ്പൊടി ചേർക്കുന്നത് നല്ല കുറച്ച് സ്വാദിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഒരു പിഞ്ച് കായപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ബാക്കിയുള്ള ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലീവ്സും കൂടെ ഇട്ടിട്ട് നമുക്കിനി ഇളക്കി നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിനി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ ബൈ, താങ്ക് യു.